നല്ല പടമായിരുന്നു. ഒരു സിനിമയുടെ കാര്യം കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു പുള്ളി ഇൻവെസ്റ്റിഗേഷൻ എനിക്കതാ, ഞാൻ ഇന്ന് ലാസ്റ്റ് ഇരുന്ന ഞാൻ മറ്റേ സീറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, അത്രയും എക്സൈറ്റഡ് ആയിട്ട് കുറെ ആയി ഇങ്ങനെ ഒരു ആണോ കണ്ടോ അതിനെ ഇതാണ്ട് പോവാന്നേ. നമ്മള് ഓൺ ദ പ്രോസസ്സിലാണ് അനൗൺസ് ചെയ്യുന്നത്. പാടാണ് എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകൾ പ്രേക്ഷകരായിട്ട് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നു എല്ലാ ടൈം പടവും കാണാൻ ഇവിടെ പ്രേക്ഷകരുണ്ട്. ഞാൻ ഒത്തിരി വയലൻസ് ഉള്ള പടങ്ങൾ കാണുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി. എനിക്ക് ഭയങ്കര വയലൻസ് ആണ് എനിക്ക് വേദന. അപ്പം ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണുന്നതാണ് എൻ്റെ ഇഷ്ടം. എല്ലാ പടങ്ങളും ഈ പോലീസ് വേഷത്തിലെ കൈക്കീല് നമ്മൾ തോന്നുന്നത് എന്താണ്? അപ്പോൾ ഇതിനകത്ത് കാണുന്ന എങ്ങനെയാണ്? ഭയങ്കര പണ്ടാണ് എഫേർട്ടിട്ട് ഭയങ്കര പാഷനറ്റ് ആയത്. ആ എനർജി പുള്ളി എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള എന്ത് എക്സ്ട്രാ ചെയ്യാം എന്നുള്ള ഭയങ്കര എനിക്ക് ഭയങ്കര പക്ഷേ ഇത് അതുകൊണ്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് ഇതിന് ഒരു കാലഘട്ടത്തിൽ പറയുന്ന പോലാണ്, ഒരു 1950s അല്ലെങ്കിൽ പറയുന്ന പോലാണ്. പക്ഷേ ആ പഴയ കാലഘട്ടം പിടിച്ചേക്കുന്ന കളർ ഗ്രേഡിങ് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ഇതിന് ബോറടിപ്പിച്ചിട്ടില്ല. ചില ഷോട്ടുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ടറാണേലും നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അസംബിൾ ടോമിനോ കിട്ടിയിരിക്കുന്ന ക്യാരക്ടറും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ഓഫീസർ രീതിയിൽ റോഡ് കൊണ്ടുവരാൻ എനിക്ക് തോന്നി. ടോമിനെ കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ഈ ഇതിന് രണ്ടുപേരെല്ലാം വേറെ ആരും ഉണ്ടാവില്ല. ഇതിൽ ടോമിന് അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ആ ഒരു ലെവലിലോട്ടല്ല പോയത്. നമ്മുടെ അതേപോലെ ഈ ടിപ്പിക്കലായിട്ടുള്ള നമ്മളെനിക്ക് തോന്നുന്നു ടോമിനോടിനെ ഈ ഒരു ലെവലിൽ സ്റ്റൈലിൽ കണ്ടിട്ട് കുറേ നാളും കണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് ചെയ്ത ക്യാരക്ടറിനെല്ലാം വെച്ചിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ മേക്ക് ഓർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഒരു പോലീസ് ഫിലിമിന് വേണ്ട എല്ലാ ബോഡി ഫിറ്റ്നസ്സും ടോമിനോയ്ക്ക് ഉണ്ട്. അത് പറഞ്ഞ് നിൽക്കുന്ന ഫസ്റ്റ് സീനിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ അപ്പം തന്നെ ക്യാരക്ടറും ഉൾക്കൊണ്ട് കഴിക്കും. ഫൈനലി പറയാനുള്ളത് ഫസ്റ്റ് വാച്ചായിട്ട് കാണാം. പിന്നെ ത്രില്ലർ എക്സ്പീരിയൻസ് ഉണ്ട് പടത്തിൽ. പിന്നെ പലരും പറഞ്ഞ സംഭവം ഒരു രണ്ട് പടം കണ്ടിട്ടുണ്ട്. അത് റിവീല് ചെയ്ത സ്ഥിതിക്ക് ഞാൻ പറയാം രണ്ട് സ്റ്റോറികൾ ഒരു പടത്തിൽ കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവച്ചേക്കുന്ന സ്റ്റോറി സെക്കൻഡ് ഹാഫിലുള്ള ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവത്തിലോട്ട് വരില്ല. ഇതിൻ്റെ എല്ലാം പ്രേഷറ് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഓൾറെഡി മറന്നു കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് ഹാഫ് പുതിയ സ്റ്റോറിലൂടെ ഓൾറെഡി കയറി നല്ല രീതിയിലാണ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആ ടീമിൽ കൊടുക്കേണ്ട ഒരു കൈയടിയാണ്. അന്വേഷിക്കും കേട്ടത് നല്ല സിനിമ കേട്ടോ. 4.5 ഏറ്റവും മിനിമം 4.5 കൊടുക്കാൻ പറ്റിയ പടങ്ങൾ എനിക്ക് കളർ ഗ്രേഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരു കളർ ഗ്രേഡിങ് മലയാളത്തിൽ വേറെയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ലൊക്കേഷൻസ് അവരാ പഴയ കാലഘട്ടം ടൈപ്പ് കൊണ്ടുവരാനായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തത്. ഒരു സാധനം പോലും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇല്ലല്ലോ എന്ന് പറയുന്നത് എല്ലാം പക്കമായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്ത് വെച്ചത്.